ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിയുടെ കൈപിടിച്ച് ഞെരിച്ചു എന്ന് പറഞ്ഞ ഒരു താരം പോസ്റ്റിട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാനായി ഈ വാർത്ത ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട് പാക് ക്രിക്കറ്റ് ഇന്ത്യയുടെ സന്ദർശന സമയത്ത് നടന്ന ഒരു സംഭവമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വരുന്ന ക്രിക്കറ്റ് ടീമുകളെയൊക്കെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ഒക്കെ ഹസ്തദാനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വാജ്പേയി ആണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ സ്നേഹിച്ചതും പാകിസ്ഥാനിലേക്ക് തീവണ്ടി ഗതാഗതം തുറന്നു കൊടുത്തതും പാകിസ്ഥാനെ നെഞ്ചോട് ചേർക്കാൻ ശ്രമിച്ചതുമൊക്കെ എ ബി വാജ്പേയി ആയിരുന്നു ആ പ്രധാനമന്ത്രിയെക്കുറിച്ച് തന്നെയാണ് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരമായ ഷഹീദ് അഫ്രീദിയുടെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഒപ്പം തന്നെ വഖാർ യൂനിസ് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞതും അതേ കാര്യങ്ങൾ തന്നെയാണ് അതേ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യൻ പര്യടനത്തിന് വന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രായമുള്ള ഒരു പ്രധാനമന്ത്രി ഹസ്തദാനം ചെയ്തു ആ പേര് ഞാൻ പറയില്ല മന്ത്രിയുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ തന്നെ അല്ല ആ ഇൻ്റർവ്യൂവിൽ തന്നെ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കെല്ലാം ഹസ്തദാനം ചെയ്തുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയി കടന്നു വരുമ്പോൾ എല്ലാ താരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മാനിച്ചുകൊണ്ട് സൗമ്യമായി ഹസ്തദാനം ചെയ്തപ്പോൾ താൻ അതായത് ഷഹീദ് അഫ്രീദി ആ വാജ്പേയിയുടെ കൈപിടിച്ച് ഞെരിച്ചു എന്നാണ് പറയുന്നത് അത് കണ്ടുകൊണ്ട് വഖാർ യൂനിസ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഒപ്പം തന്നെ വസീം അക്രമവും പൊട്ടിച്ചിരിച്ചു ഷോഹിബ് അക്ബറും പൊട്ടിച്ചിരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് സമാനമായ രീതിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വഖാർ യൂനിസും ഇതുപോലൊരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു 1993 ഈ സംഭവം നടന്നതെന്ന് പറയുമ്പോൾ എ ബി വാജ്പേയി അല്ലാതെ മറ്റാരുമല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ രാജ്യത്തിനുണ്ട് എന്ന് തന്നെ ഈ ഇപ്പോൾ മനസ്സിലാകുന്നു ഈ പൊങ്കാല കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് പൊങ്കാല വന്നു തുടങ്ങിയത് ഇങ്ങനെയാണ് അറ്റ് അഫ്രീദി ഒഫീഷ്യൽ എന്ന് പറയുന്ന ഈ ഷഹീദ് അഫ്രീദിയുടെ ഒഫീഷ്യൽ പേജിൽ അടക്കം ഇന്ത്യക്കാർ പോയി പറഞ്ഞത് നീ തീവ്രവാദ രാജ്യത്തിൻ്റെ മകനാണ് നീ ഇതേ ചെയ്യൂ ഞങ്ങളുടെ ദയാവായ്പിലാണ് നിന്റെ ജീവൻ പോലും ഇപ്പോൾ നിലനിൽക്കുന്നത് ഞങ്ങളൊന്ന് വിരലിലൊടിച്ചാൽ ഇല്ലാതാകുന്ന ഒരു രാജ്യമാണ് ഞങ്ങൾ തരുന്ന ഭക്ഷണം കഴിച്ചാണ് ഇപ്പോൾ പട്ടിണി മാറ്റുന്നത് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ നെഞ്ചോട് വാരിപ്പുണർന്നാലും ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയാലും ശത്രുവെന്നും ശത്രു തന്നെയാണ് മതം തലയ്ക്ക് പിടിച്ച് ഈ മതഭ്രാന്തന്മാർ ക്രിക്കറ്റിലായാലും മറ്റെന്തിലായാലും അവൻ്റെ തനിസ്വരൂപം പുറത്തെടുക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ ചരിത്രത്തിൽ ഓർക്കുന്നത് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ സൗഹൃദം ആഗ്രഹിച്ച സ്നേഹം ആഗ്രഹിച്ച വ്യക്തി കൂടിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഒരുപക്ഷെ ബി ജെ പിയിൽ തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ ഈ പാക് സ്നേഹത്തിനെക്കുറിച്ച് ആ അങ്ങനെ ആ താരങ്ങളെ സ്നേഹിച്ച ആ വ്യക്തിയുടെ ആ പ്രായമുള്ള പ്രധാനമന്ത്രിയുടെ കൈപിടിച്ച് ഞെരിച്ചിട്ട് അഭിമാനത്തോടെ കൂടി അഭിമുഖം നടത്തിയവർക്ക് ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ പൊങ്കാലയാണ് ഇവിടെ രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല വർണ്ണമില്ല എല്ലാവരും അറയ്ക്കുന്ന തെറികൾ കൊണ്ട് നിറയ്ക്കുകയാണ് ഇപ്പോൾ ഈ അഫ്രീദിയുടെ ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ പേജുകൾ അവർ പറയുന്നത് നിന്നെയൊക്കെ ഇല്ലാതാക്കാൻ ഞങ്ങളുടെ രാജ്യത്തിന് ഒരു നിമിഷം മതി ഞങ്ങളുടെ ദയാവായ്പിലാണ് നീയൊക്കെ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പോലും ഭക്ഷണങ്ങൾ സൗജന്യമായി നൽകിയ ഒരു രാജ്യമാണ് ഇന്ത്യ രോഗാതുരമായി കോവിഡിൻ്റെ കാലത്ത് പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി നിന്നപ്പോഴും സഹായിക്കാൻ ഈ രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇവനെ ഒന്നും സ്നേഹിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് ഈ താരത്തിൻ്റെ അഭിമുഖം തന്നെ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം